നമസ്കാരം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നായ വൈക്കം ശിവക്ഷേത്രം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് അന്നദാന പ്രഭു എന്ന പേരിൽ ആരാധിക്കുന്ന വൈക്കത്തപ്പനെ അടുത്തെറിഞ്ഞാൽ പലതും അത്ഭുതപ്പെടുത്തും അതിനാൽ ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യം ഇവിടുത്തെ ക്ഷേത്ര കഥകൾക്കും ആളുകൾക്കും നൽകിപ്പോരുന്നു അതിലൊന്നാണ് ഇവിടുത്തെ തുറക്കാത്ത വാതിലിൻ്റെ കഥ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശിവരാത്രി കാലത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തിച്ചേരുന്ന ഇവിടം ശൈവ തീർത്ഥാടകരുടെ പ്രിയപ്പെട്ട തീർത്ഥാടന ലക്ഷ്യ കേന്ദ്രം കൂടിയാണ് വൈക്കം ക്ഷേത്രം എങ്ങനെ സ്ഥാപിതമായി എന്നതിനെക്കുറിച്ചും വൈക്കത്തിന് ഈ പേര് വന്നതിനെക്കുറിച്ചും നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് അതിലൊന്നാണ് ശിവന്റെ കോപത്തിന് കാരണമായ ബ്രഹ്മാവിനെക്കുറിച്ച് ഒരിക്കൽ ശിവൻ ബ്രഹ്മാവിന്റെ അഞ്ച് തലകളിലൊന്ന് വെട്ടിമാറ്റി തന്നോട് കള്ളം പറഞ്ഞു എന്ന കുറ്റത്തിന് ആയിരുന്നു ഇത് വെട്ടിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് ശിവന് തന്റെ തെറ്റു മനസ്സിലായത് തുടർന്ന് ബ്രഹ്മഹത്യ നടത്തിയെന്ന പാപഭാരം ഒഴിവാക്കുവാൻ അദ്ദേഹം ബ്രഹ്മാവിന്റെ തലയോട്ടിയും കൊണ്ട് പാർവതീദേവിക്കൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിക്ഷയാചിച്ചു ഒരിക്കലും അതിൽ നിറയെ ഭിക്ഷ അവർക്ക് ലഭിച്ചിരുന്നില്ല ലഭിച്ച ദിവസങ്ങളിലാകട്ടെ ശിവൻ അത് മുഴുവൻ ഭസ്മമാക്കി തീർക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വർഷങ്ങൾ അവർ ഇരുവരും ഈ തലയോട്ടിയുമായി ഭിക്ഷയാചിച്ചു നടന്നു ഒടുവിൽ ഇന്ന് ക്ഷേത്രമായിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ശിവൻ നിറഞ്ഞ തലയോട്ടി നോക്കി ഇതിവിടെ വയ്ക്കാം എന്ന് പറഞ്ഞു ആ വയ്ക്കാം എന്ന വാക്കിൽ നിന്നുമാണ് വൈക്കം എന്ന വാക്കുണ്ടായത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരിക്കൽ ഖരൻ എന്ന അസുരൻ ശിവനിൽ നിന്ന് ലഭിച്ച മൂന്ന് ശിവലിംഗങ്ങളുമായി ഒരു യാത്ര പോയി യാത്രയിൽ ക്ഷീണം കാരണം വഴിയിൽ അദ്ദേഹം വിശ്രമിക്കുവാനിറങ്ങുകയും വലത് കൈയിലെ ശിവലിംഗം താഴെ വയ്ക്കുകയും ചെയ്തു ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റ് ശിവലിംഗം എടുക്കുവാൻ നോക്കിയപ്പോൾ അത് മണ്ണിൽ ഉറച്ചിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത് അതേസമയം തന്നെ ശിവൻ തനിക്ക് ഇരിക്കുവാൻ ഏറ്റവും യോജിച്ച ഇടം അതാണെന്ന് അശരീരിയിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ആ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്ന വ്യാഘാപാദൻ മഹർഷിയെ ഏൽപ്പിച്ച് അസുരൻ തന്റെ യാത്ര തുടർന്നു പിന്നീട് ഇടത് കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചുപിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു എന്ന് ഐതിഹ്യം പറയുന്നു വ്യാഹ്രപാദൻ മഹർഷി എന്ന ശിവലിംഗത്തോട് പ്രാർത്ഥിക്കുകയും ഒടുവിൽ ശിവൻ പ്രത്യക്ഷനാകുകയും ചെയ്തു ഒരിക്കൽ ഇവിടെ എത്തിയ പരശുരാമൻ പ്രദേശത്തിന്റെ ചൈതന്യത്തിൽ അകൃഷ്ടനായി ദേവശില്പിയായ വിശ്വകർമ്മനെ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രമെന്നാണ് വിശ്വാസം വൈക്കത്തപ്പിനെ മൂന്ന് ഭാവങ്ങളിലാണ് ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത് രാവിലെ ദക്ഷിണമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് രാജേശ്വരനുമായിട്ടാണ് ദർശനം ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ വിദ്യാലാഭം ശത്രുനാശം കുടുംബ സൗഖ്യം തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ചന്ദനപ്രസാദമില്ലാത്ത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം പകരം ഇവിടെ നൽകുന്നത് ചാരമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന വലിയ അടുക്കളയിൽ നിന്നുള്ള ചാരമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് വൈക്കം ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴുതാൽ ഏറെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നാണ് മറ്റൊരു വിശ്വാസം പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറക്കുന്ന ക്ഷേത്രത്തിൽ അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുണ്ട് ശംഖാഭിഷേകം മലർ നിവേദ്യം ഉഷപൂജ എതിരേറ്റ് പൂജ എതിരേറ്റ് ശിവേലി പന്തീരടി പൂജ ഉച്ചപൂജ ശതകാലാശം ഉച്ച ശിവേലി അത്താഴ ശിവേലി എന്നിവയാണ് ഇവിടുത്തെ മറ്റു പൂജകൾ വൈക്കം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ തുറക്കാത്ത വാതിൽ ക്ഷേത്രത്തിന്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇതിൻ്റെ കഥകൾ വടക്കുംകൂർ രാജാവും ക്ഷേത്രത്തിലെ ഊരാൺമക്കാരും തമ്മിലുണ്ടായ അധികാര തർക്കത്തെ തുടർന്നായിരുന്നു ഇത് സംഭവിച്ചത് ഇരു ഭാഗങ്ങളും തങ്ങളുടേതായ ന്യായത്തെ ഉറച്ചു നിന്നു ഒരിക്കൽ വടക്കങ്കൂർ രാജാവ് ഊരാന്മക്കാരോട് ആലോചിക്കാതെ പെരുന്ദ്ര പൂജ എന്ന വഴിപാട് നടത്താൻ തീരുമാനിച്ചു വളരെയധികം ചെലവ് വരുന്നതാണ് ഈ പൂജ സാധാരണ നിവേദ്യങ്ങൾ കൂടാതെ ഖാദ്യം ലേഹ്യം ഭക്ഷ്യം എന്നിവയിൽ ഉൾപ്പെടുന്ന സകല ഉൽപ്പന്നങ്ങളും കൂട്ടിച്ചേർത്തുന്ന ഭോജനമാണ് ഇതിൽ വിളമ്പുന്നത് ഇതോടൊപ്പം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് എല്ലാവർക്കും അന്നദാനം നൽകുകയും വേണം തങ്ങളോട് ആലോചിക്കാത്തതിനാൽ ഊരാന്മക്കാർ എന്തു വില കൊടുത്തും രാജാവിന്റെ പൂജ മുടക്കുവാൻ ീരുമാനിച്ചു പൂജയുടെ ദിവസം രാജാവിൻ്റെ കൂട്ടർ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി ക്ഷേത്രത്തിലെത്തിച്ചു ആളുകളും സ്ഥാനീയരുമെല്ലാം ക്ഷേത്രത്തിലെത്തിയെങ്കിലും സ്ഥിരം ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ഊരാൺമക്കാർ ആരും അന്നവിടെ ഉണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞ് ഊരാൺമക്കാരിൽ ഒരാളായ ഞങ്ങൻ തമ്പൂതിരി പടിഞ്ഞാറൻ നടയിലുള്ള സോപാനപ്പടിയിലെത്തുകയും അവിടെയുണ്ടായിരുന്ന പാത്രങ്ങളിൽ മുറുക്കി തുപ്പുകയും ചെയ്തു എല്ലാം അശുദ്ധമായതോടെ പൂജ മുടങ്ങി ഇത് കഴിഞ്ഞ് പടിഞ്ഞാറെ ഗോപുരം വഴി മടങ്ങുവാൻ തുടങ്ങിയ ഞണ്ണൻ നമ്പൂതിരിക്ക് അവിടെ വെച്ച് സർപ്പദർശനം സർപ്പദർശനമേൽക്കുകയും ഗോപുരത്തിന് പുറത്ത് കടന്ന പാടെ അദ്ദേഹം മരിക്കുകയും ചെയ്തു ഇതേ സമയം തന്നെ ചുറ്റമ്പലത്തിൻ്റെ പടിഞ്ഞാറേ വാതിൽ തനിയെ അടഞ്ഞു പോയിത്രേ അതേസമയം തന്നെ ഈ വാതിൽ ഇനി തുറക്കരുതെന്ന് ശ്രീഗോവിലിനുള്ളിൽ നിന്ന് അശരീരി ഉണ്ടായെന്നുമാണ് ഐതിഹ്യം ഇതിനുശേഷം ഈ വാതിൽ തുറന്നിട്ടേയില്ല എന്നാണ് ചരിത്രം പറയുന്നത് वेब डेस्क तत्व मेनूस